സർക്കാർ കിഫ്ബിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതാണ് പ്രധാന വെല്ലുവിളിയായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത് കിഫ്ബി ഫണ്ട് വിനിയോഗത്തിൽ കർശന നിയന്ത്രണം കൊണ്ടുവരാനാണ് സർക്കാർ ധാരണ കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളത് വായ്പാ പരിധിയിൽ കടുമെട്ട് സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതാണ് കിഫ്ബിക്ക് പ്രധാന വെല്ലുവിളിയായത് പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് സർക്കാർ കൂപ്പുകുത്തിയിട്ടും കേന്ദ്രം ദയ കാണിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും സമാഹരിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രം മുൻകാല പ്രാബല്യം കൂടി ഏർപ്പെടുത്തിയതോടെയാണ് സർക്കാർ സമ്പദ് വ്യവസ്ഥ നിലയില്ലാ കയറ്റിലായത് തുടർന്നാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ അറുപത്തിരണ്ടായിരത്തി കോടി രൂപയുടെ ആയിരത്തി പദ്ധതികൾക്ക് നിലവിൽ കിഫ്ബി അനുമതിയുണ്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയുടെ അടക്കം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി കോടി ൂപയുടെ ഏഴ് ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികൾക്കും അനുമതി ആകെ അനുവദിച്ച എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയിൽ ചെലവഴിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ദേശീയ അന്തർദേശീയ വിപണിയിൽ നിന്നടക്കം കിഫ്ബി ഇതുവരെ സമാഹരിച്ചത് ഇരുപത്തി മൂന്നായിരത്തി എഴുപത് കോടി ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് നികുതി ഇനത്തിൽ പതിനൊന്നായിരത്തി ഇരുപത്തിയൊന്ന് കോടി അറുപത്തി നാല് ലക്ഷം രൂപയും പെട്രോളിയം സെസ് ഇനത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി ഏഴ് ലക്ഷം രൂപയും കിഫ്ബിയിലേക്ക് എത്തി അടിക്കടി കേന്ദ്ര നടപടികൾ വരുന്നതോടെ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ നിഷേധിക്കും ും നിലവിൽ കിഫ്ബിക്ക് മുന്നിൽ പ്രതിസന്ധിയാണ് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സംവിധാനമല്ല കിഫ്ബി എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട് പ്രതീക്ഷിച്ചതിൽ അധികം പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ആവശ്യമായതിന്റെ നാലിലൊന്ന് തുക മാത്രമാണ് കയ്യിലുള്ളത് പദ്ധതികളിൽ മെല്ലെപ്പോക്ക് ആക്ഷേപം നിലനിൽക്കിയാണ് കിഫ്ബിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്നത് പിണറായിയുടെ വിശ്വസ്തനായ കെ എം എബ്രാഹാം ആണ് കിഫ്ബിയുടെ താങ്ങും തണലും കെ എം എബ്രാഹാം അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം സർക്കാരിന്റെ വിശ്വസ്തനായി പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി കെ എം എബ്രഹാം പ്രതിഭാധനായ ഉദ്യോഗസ്ഥനാണ് കിഫ്ബി എന്ന പ്രസ്ഥാനം നടക്കുന്നത് തന്നെ കെ എം എബ്രാഹാം ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ഒഴിവാക്കില്ല മുഖ്യമന്ത്രിയുടെ പ്രതിരൂപമായാണ് സെക്രട്ടറി ഉദ്യോഗസ്ഥർ കാണുന്നത് മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങൾ എബ്രാഹാമിലൂടെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കിഫ്ബിയുടെ ദൈവമാണ് എബ്രഹാം കിഫ്ബി അഴിമതിക്ക് പേരുകെട്ട സ്ഥാപനമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബിയിൽ ഓഡിറ്റ് നടത്താനുള്ള എ ജിയുടെ തീരുമാനം സർക്കാർ പൊളിച്ചത് ആരും മറന്നിട്ടില്ല കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ടെന്ന കൌശലത്തിന് പിന്നിൽ മുൻ ധന സെക്രട്ടറി ഡോക്ടർ കെ എം അബ്രാഹാമിന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത് കിഫ്ബിയുടെ ഓഡിറ്റിനെ സി എ ജിക്ക് അവസരം നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഭീമമായ സർക്കാർ മുതൽ മുടക്കുള്ളതിനാൽ സമ്പൂർണ്ണ ഓഡിറ്റ് ആവശ്യമാണെന്ന സി എ ജി നിലപാടിനെ സർക്കാർ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു കിഫ്ബി ഒരു സർക്കാർ സംവിധാനമല്ലെന്നവരെ സർക്കാർ പറഞ്ഞു കിഫ്ബിയിൽ സി എ ജി ഓഡിറ്റിന് വ്യവസ്ഥയില്ലെന്നും സർക്കാർ വാദിച്ചു പതിനഞ്ച് ശതമാനം തുകയ്ക്ക് മാത്രമാണ് സി എ ജി ഓഡിറ്റിന് അനുമതി ഉള്ളത് പതിനഞ്ച് ശതമാനം എന്നത് സർക്കാർ ഗ്രാന്റ് ആണ് സി എ ജി ആക്ട് അനുസരിച്ച് അവർ നേരിട്ട് ഏറ്റെടുത്താണ് പതിനഞ്ച് ശതമാനത്തിന്റെ ഓഡിറ്റ് സർക്കാർ ഗ്രാന്റ് ഓഡിറ്റ് ചെയ്യുന്നതിന് യും സർക്കാർ എതിർത്തിരുന്നു ചീഫ് സെക്രട്ടറിക്കും ധനസെക്രട്ടറിക്കും കത്ത് നൽകിയിട്ടും പ്രതികരണം ഉണ്ടാക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും കത്ത് നൽകി എന്നാൽ ഒരു കത്തിനും മറുപടി അയച്ചില്ല കിഫ്ബി ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി